കെ പി സി സി ഇറക്കുന്ന സൈബർ നുണകൾ കാരുണ്യ പദ്ധതി എൽ ഡി എഫ് സർക്കാർ നിർത്തലാക്കി എന്നാണ് യു ഡി എഫ് സൈബർ വിങ്ങിൻ്റെ പുതിയ നുണപ്രചാരണം യു ഡി എഫ് മാധ്യമമായ മനോരമയും മറ്റും ഏതോ കാലത്ത് നൽകിയിട്ടുള്ള ചില നുണവാർത്തകൾ എഡിറ്റ് ചെയ്ത് ചേർത്താണ് കാരുണ്യ പദ്ധതി നിർത്തലാക്കി എന്നിവർ പറയുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് നിലവിൽ കാരുണ്യ പദ്ധതി ഇല്ലേ എന്താണ് വാസ്തവം ആദ്യം നമുക്ക് ചില നിയമസഭാ മറുപടികൾ നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊൻപതിന് ഡോക്ടർ തോമസ് ഐസക്ക് നൽകിയ മറുപടിയാണ് ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം എത്ര രൂപ കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി വിതരണം ചെയ്തു എന്നും എത്ര പേർക്ക് പ്രയോജനം ലഭിച്ചു എന്നുമാണ് ചോദ്യം ഉത്തരം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ വരെ ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേർക്കായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയുടെ ചികിത്സാനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് മറുപടി നൽകിയിട്ടുള്ളത് ആയിരത്തി എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ ആശുപത്രികൾക്ക് നൽകിയിട്ടുള്ളതായും മറുപടിയിൽ പറയുന്നുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനാലിലെ മറുപടിയാണ് ആ മറുപടി പ്രകാരം കാരുണ്യ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി മുതൽ മുൻ സർക്കാരിൻ്റെ കാലയളവ് അവസാനിച്ച രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത് വരെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപത് പേർക്കായി ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ദശാംശം മൂന്നേ മൂന്ന് കോടി രൂപയുടെ ചികിത്സാനുമതി നൽകിയിട്ടുണ്ട് അതായത് യു ഡി എഫ് സർക്കാർ നാല് വർഷം നൽകിയ ചികിത്സാനുമതിയേക്കാൾ മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ അധികം അനുമതികൾ എൽ ഡി എഫ് സർക്കാർ മൂന്നര വർഷം കൊണ്ട് നൽകിയിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി ആറിലെ മറുപടിയാണ് കാരുണ്യ പദ്ധതിയിലെ ഏതു മാസം മുതലുള്ള തുകയാണ് റീഫണ്ട് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന ചോദ്യത്തിന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് നൽകിയ മറുപടി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതലുള്ള അപേക്ഷകൾ റീഫണ്ട് ചെയ്യാൻ അവശേഷിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് കാരുണ്യ പദ്ധതിയിലെ ഏകദേശം ഒരു വർഷക്കാലത്തെ അപേക്ഷകൾ കുടിശ്ശികയാക്കിയാണ് മുൻ യു ഡി എഫ് സർക്കാർ ഇറങ്ങിപ്പോയത് ആ കുടിശ്ശികയും എൽ ഡി എഫ് സർക്കാരാണ് നൽകിയതെന്ന് ചുരുക്കം അപ്പൊ ഇതൊക്കെയാണ് വസ്തുതകൾ തങ്ങൾ ബാക്കി വെച്ചു പോയ ഒരു വർഷത്തെ കുടിശ്ശികയും നൽകി മുന്നൂറ്റൻപത് കോടിയുടെ അധികം ചികിത്സാനുമതിയും നൽകിയ ഒരു സർക്കാരിനെ പറ്റിയാണ് യു ഡി എഫുകാർ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് കാരുണ്യ ബെനവലൻ ഫണ്ട് വഴി പരമാവധി രണ്ട് ലക്ഷം രൂപയുടെ സഹായമാണ് ലഭിച്ചിരുന്നത് അതും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ കാരുണ്യ പദ്ധതിയുടെ ഈ കുറവുകൾ പരിഹരിച്ചാണ് എൽ ഡി എഫ് സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത് ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽ നടപ്പാക്കിയ ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ ആയിരം കോടി രൂപയുടെ ചികിത്സാ സഹായം ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട് ഡയാലിസിസിനായി ഒന്നേ ദശാംശം നാല് ലക്ഷം പേർക്കായി പതിമൂന്ന് കോടി രൂപയുടെയും ഹൃദയ ചികിത്സയ്ക്കായി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെയും ധനസഹായം നൽകി ക്യാൻസർ ചികിത്സയ്ക്കായി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഗുണഭോക്താക്കൾക്ക് എൺപത്തിനാല് കോടി രൂപയും വൃക്ക രോഗ ചികിത്സയ്ക്കായി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് ഗുണഭോക്താക്കൾക്കായി പതിനഞ്ച് കോടി രൂപയുമാണ് ധനസഹായം അനുവദിച്ചത് ഫലത്തിൽ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് കാരുണ്യ പദ്ധതി വഴി അഞ്ചു വർഷത്തിനിടെ ചികിത്സാ സഹായമായി നൽകിയത് യു ഡി എഫ് സർക്കാർ നൽകിയതിന്റെ ഒന്നര ഇരട്ടി ഇത് ജനം അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് ആ ജനങ്ങളോടാണ് ഈ വ്യാജ പ്രചാരണം യു ഡി എഫ് നടത്തുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം വഴി ഒന്നും നേടാൻ കഴിയില്ല എന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനം ഇവരോട് പറഞ്ഞതാണ് പക്ഷെ അതിൽ നിന്നൊന്നും പഠിക്കാതെ വീണ്ടും നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫും അവരുടെ സ്വന്തം പത്രമായ മനോരമയും ഈ കള്ളപ്രചാരണങ്ങൾക്കുള്ള ശിക്ഷയും ജനം തന്നെ നൽകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല